പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഒരു തൊഴുത്തിൻ്റെ ഒക്കെ പശ്ചാത്തലമാണ് കേട്ടോ ഒന്ന്. നമുക്ക് പ്രത്യേകിച്ച് ഈ പശുക്കള്, ആടുകള്, എരുമ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയൊക്കെ നമുക്ക് പ്രത്യേകമായിട്ട് ഇന്ന ദിനത്തിൽ പ്രാർത്ഥിക്കാം. അപ്പം നോക്കിയാൽ നമ്മൾ ഇന്നലെ പലരും ഷെയറിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അച്ഛാ, ഞങ്ങൾ ശരിക്കും ശക്തമായിട്ട് ലോകത്തിൻ്റെ വിവിധങ്ങളായ മേഖലകളിൽ മീഡിയയിലൂടെ നടത്തുന്ന എല്ലാ വചന പ്രഘോഷണങ്ങളും അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടി പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അച്ഛന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പലരും ഇന്നലെയൊക്കെ പറഞ്ഞു. ഇനി ഇന്ന് ഈ 30 ദിവസങ്ങളിൽ പ്രിയ സഹോദരങ്ങൾ ഓരോന്ന് യോഗം, ഇനി ശരിക്കും 30 ദിവസം ഇല്ല കേട്ടോ നമുക്ക്, ഓരോന്ന് യോഗങ്ങൾ പ്രത്യേകമായിട്ട്. അതിൽ നാളെ കുർബാനയ്ക്ക്, അപ്പം ഇന്ന് ശനിയാഴ്ച, നാളെ ഞായറാഴ്ച, നാളത്തെ ബലിയർപ്പണത്തിൽ നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന ഒരു നിയോഗമാണ്. ഒരുപാട് പേരുടെ കണ്ണുനീരാണ്, കുടുംബത്തിൻ്റെ കണ്ണുനീരാണ്. മക്കൾ, പ്രത്യേകിച്ച് ആൺകുട്ടികൾ, 30 വയസ്സൊക്കെ കഴിഞ്ഞു, വിവാഹം കഴിക്കാൻ പറ്റുന്നില്ല, വിവാഹം ശരിയാവുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു നിയോഗാർത്ഥം നിങ്ങൾ നോക്കിക്കുക, നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു അവസ്ഥയുണ്ടെങ്കിൽ, ഒരു പക്ഷേ സമയത്തിനൊക്കെ നമ്മൾ കല്യാണം കഴിക്കുക അത് വലിയ വിഷയമായിരിക്കില്ല അവരെ സംബന്ധിച്ച്, സമയത്തിനെല്ലാം കഴിഞ്ഞുവെങ്കിൽ. അത് അങ്ങനെ ഒരു കുടുംബാംഗം അവരുടെ തന്നെ കുറവായിട്ടല്ല ഞാനിപ്പോൾ ഓർക്കുന്നത്, 26 വയസ്സ് മുതൽ വിവാഹാലോചന നടന്ന ഒരു വ്യക്തി, ഒരു യുവാവിനെ എനിക്കറിയാം. 26, അവന് ജോലിയുണ്ട്, നല്ല എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും, പ്രാർത്ഥന, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇന്ന് അവന് 35 വയസ്സായി നടന്ന്, 26 വയസ്സ് മുതൽ കല്യാണം ആലോചിച്ച് തുടങ്ങിയതാണ്. അങ്ങനെ പല രീതിയിൽ തട്ടി 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 ഇന്ന് 35-36 വയസ്സായിട്ട് നിൽക്കുകയാണ് സഹോദരങ്ങൾ. അപ്പം അങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി, യുവാക്കൾക്ക് വേണ്ടി, യുവതികൾ വളരെ കുറവായിരിക്കും, സാധാരണ യുവാക്കന്മാരാണ് അതിൽ പെട്ടിരിക്കുന്നത്, അവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് ഇന്നേ ദിനത്തിലെ, ഇന്നേ ദിനമല്ല, നാളത്തെ പരിശുദ്ധ കുർബാനയിൽ നമ്മൾ പ്രത്യേകം നിയോഗം വെച്ച് പ്രാർത്ഥിക്കണം എന്ന കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് നാം ധ്യാനിക്കുന്നത് വിശുദ്ധ പൗലോസ് ലീഹ എഫസസുകാർക്ക് എഴുതിയ 1 ലേഖനത്തിലെ, ഒരു ലേഖനേ ഉള്ളൂ, അതിൽ 2 അധ്യായത്തിലെ 1 തിരുവചനം. അവിടെ പറയാണ്, അപരാധങ്ങളും പാപങ്ങളും മൂലം ഒരിക്കൽ നിങ്ങൾ മൃതരായിരുന്നു. അപരാധങ്ങളും പാപങ്ങളും, വെളിപാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ജീവിച്ചിരിക്കുന്നവൻ എന്നാണ് നിന്നെക്കുറിച്ച് പറയുന്നത്, പക്ഷേ നീ മൃതനാണ്. അപ്പോൾ ഈ മൃത്യു എന്ന് പറയുന്നത് ഈ അപരാധവും പാപങ്ങൾ മൂലമുള്ള മൃത്യുവിനെ കുറിച്ചിട്ടാണ് സ്ലീഹ വളരെ വ്യക്തമായിട്ട് ഇവിടെ പ്രതിപാദിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രിയ സഹോദരങ്ങളെ, പ്രത്യേകിച്ച് നാളെ നമ്മുടെ കുടുംബത്തിലെ വിവാഹ തടസ്സവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ബലിയർപ്പിച്ചത്, നമ്മളൊരു കൂട്ടായ്മയിൽ ബലിയർപ്പിച്ചു അങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടി. അപ്പോൾ നോക്കിയേ, അങ്ങനെയുള്ള മക്കൾ ശരിക്കും ദൈവം ഇടപെടും. വിവാഹമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ വ്യാഴാഴ്ച ദിനത്തിൽ സെൻറ്റ് മേരീസ് ധ്യാന കേന്ദ്രത്തിൽ വന്ന് അച്ഛനോട് പറയണം, അച്ഛാ, അച്ഛൻ പറഞ്ഞത് പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിച്ച് യേശു ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ഇടപെടൽ നടത്തി. അത് ഓരോ ദിവസം നമ്മൾ ഓരോ കാര്യങ്ങൾ ബലിയിൽ നിയോഗം വെച്ചപ്പോൾ തലേ ദിവസം അച്ഛൻ പറയും, നാളെ സാബത്ത് ദിനത്തിൽ നമ്മൾ ബലിയർപ്പിക്കുന്നു, ബലിയിൽ പ്രാർത്ഥിക്കേണ്ടത്. ഇങ്ങനെ പ്രത്യേകിച്ച് പ്രായം കഴിഞ്ഞിട്ടും വിവാഹം കഴിക്കാത്ത യുവാക്കന്മാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത്. ഈ ഒരു വചനം അനുഗ്രഹമായി പ്രത്യേകിച്ച് അപരാധങ്ങളും പാപങ്ങളൊക്കെ ഉന്മൂലനം ചെയ്ത് ശക്തമായ വിധത്തിൽ കുമ്പസാര കുദാശ സ്വീകരിച്ച് അഭിഷേകത്തോട് ബലിയർപ്പിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ദൈവകൃപ സ്വീകരിക്കാനായിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.